വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അതായത് ഡി സി സി മെമ്പറുമായ വി ഫിലിപ്പാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരസഭയിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചക്കാലമായി പത്രങ്ങളിൽ സ്ഥാനം പിടിച്ച കൊട്ടാരക്കരയിലെ മുൻ ചെയർമാൻ്റെ പി എ ആയ സുബിൻ നടത്തിയ പണാപഹരണം അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് കേരള കൊട്ടാരക്കരയിലും കേരളത്തിലെമ്പാടും നടക്കുന്നത്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. ഒരു നഗരസഭയുടെ പി എ കേരള സംസ്ഥാനത്ത് എമ്പാടും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള അഴിമതി. ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും ഇത്രയും മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിലും കൊട്ടാരക്കരയെ പോലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു അഴിമതി നടക്കുക എന്നുള്ളത് സംസ്ഥാനത്തെമ്പാടും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കാര്യം കൊട്ടാരക്കര നഗരസഭയിൽ പി എ ആയി നിയമിക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനിക്കുക. ഒരു അഞ്ച് മാസം മുമ്പ് ആ തീരുമാനം ഉണ്ടാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഷാജുവിൻ്റെ പി എ ആയിട്ട് അഭിനയിച്ചു നിൽക്കുന്ന ഈ സുബിൻ എന്ന് പറയുന്ന കക്ഷി ഔദ്യോഗികമായിട്ട് തന്നെ അഞ്ച് മാസമായി കൊട്ടാരക്കര നഗരസഭയുടെ പി എ ആയി മാറിയിരിക്കുന്നു ഔദ്യോഗികമായിട്ട് തന്നെ. അപ്പോൾ ആ നിയമിച്ച ഗവൺമെൻറ് സർക്കാരിന് ഉണ്ട്. അത് നമുക്ക് ചെയർമാൻ നിയമിക്കാം. ആരെയാണ് ചെയർമാൻ ഇഷ്ടമുള്ള ആളെ നിയമിക്കാം? പാർട്ടിയുടെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്ക് നിയമിക്കാം. ഇത് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു അതോ പാർട്ടിയുടെ പ്രതിനിധി? പുള്ളി പറയുന്നത് പുള്ളിയുടെ കൂടെ പഠിച്ച കൊല്ലം ഐ ടി ഐ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, പുള്ളിയുടെ കൂട്ടുകാരനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെറും പാവപ്പെട്ടവനായതുകൊണ്ട് കൊട്ടാരക്കരയിൽ അവൻ പി എ എന്നുള്ള പോസ്റ്റ് കൊടുത്ത് എടുത്തെന്നാണ് പറയുന്നത്. ഈ ഷാജുവിൻ്റെ പി എ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന സുബിൻ നടത്തിയ സാമ്പത്തിക അഴിമതി, അധികാരം ഉപയോഗിച്ച് പണാപകരണം നടത്തി നമ്മുടെ കൊട്ടാരക്കര നഗരസഭയിലെ നിരവധി കൗൺസിലർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പണോപകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിങ്ങനെ ഇങ്ങനെ നടത്താനുള്ള കാരണം എന്തോ അദ്ദേഹം ഇങ്ങനെ പണം ചോദിച്ചപ്പോൾ കടം ചോദിച്ചതാണോ? ഇദ്ദേഹം നമ്മുടെ ചെയർമാൻ്റെ അടുത്ത ആളാണല്ലോ. ഇവർ തമ്മിലുള്ള ബന്ധം വെച്ചാൽ പഠിക്കുന്ന കാലം തൊട്ടേ തുടങ്ങിയ ബന്ധമാണ്. അപ്പോൾ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് ചെയർമാൻ്റെ അറിവോട് കൂടിയായിരിക്കുമല്ലോ? ഇത് അറിവോടല്ലെന്നാ ചെയർമാൻ പറയുന്നത്. അപ്പോൾ ഈ കൗൺസിലർമാരടക്കമുള്ളവരെ ലക്ഷക്കണക്കിന് രൂപ അപകടം നടത്തുമ്പോൾ ചെയർമാൻ പറയുന്നത് ഒരു എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടില്ല ഈ പൈസ ചോദിക്കുന്നതിന്? അപ്പോൾ അതൊന്നും ഈ ചെയർമാൻ അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ കൊടുത്തവർ പറയുന്നുണ്ടല്ലോ ചെയർമാൻ്റെ മൗന അനുവാദം ഉണ്ടായിരുന്നോ എന്ന്. ഈ കൊടുത്തവരെല്ലാം പറയുന്നുണ്ടോ? അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിൽ ചെയർമാൻ വന്നു, മുൻ ചെയർമാൻ വന്ന് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നമ്മൾ ആവശ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയതിന് ശേഷം മതി, ഇതിനെക്കുറിച്ച് പൂർണ്ണരൂപം ഉണ്ടാക്കിയതിന് ശേഷം മതി, കേസെടുത്തതിന് ശേഷം മതി നമുക്ക് കൗൺസിൽ കൂടുന്നതെന്ന് നമ്മൾ വാദിച്ചു. പ്രതിപക്ഷം വാദിച്ചു. അപ്പോൾ നിങ്ങൾ സമരത്തിലാണ്? സമരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻ ചെയർമാൻ തന്നെ എഴുന്നേറ്റ് ഒരു ക്ഷമാപണം നടത്തിയ പോലെ അത് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും ഇല്ല. ഇത് അദ്ദേഹത്തിന് ഈ പി എ ഈ കൗൺസിലർമാരുടെ ഒരു പ്രത്യേക ടൈപ്പാണ്. പ്രത്യേകിച്ച് സ്ത്രീ കൗൺസിലർമാരിരിക്കുന്നിടത്ത് പോയി ഇരുന്ന് അവരുടെ പ്രീതി പിടിച്ചു വരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സഹതാപം പുള്ളിയുടെ പദം അവരിൽ ഒരാളായി മാറി കുറേ നാളായിട്ട് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇത് അവരുടെ പാർട്ടിക്ക് ഈ മുൻ ചെയർമാൻ എൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് ബി ആണ്. കേരള കോൺഗ്രസ് ബിയുടെ കൗൺസിലർമാരിൽ നിന്നാണോ ഈ പൈസകളൊക്കെ വാങ്ങിയത്? ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഒന്ന് സി പി എമ്മിൻ്റെ മുൻ വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കൗൺസിലർ, കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ. അപ്പോൾ പണം മാത്രമല്ല, സ്വർണമാണ് അവൻ്റെ ലക്ഷ്യം. സ്വർണമാണ് പലരെയും നിന്ന് വാങ്ങിച്ചേക്കുന്നത്. കാര്യം 10,000 രൂപ കൊടുക്കാൻ ചോദിച്ചാൽ ഇല്ലാത്തവൻ ചിലപ്പോൾ ഒരു മാല ഊരി കൊടുക്കും, കൂടി പണയം വെച്ചോളാൻ പറയും എന്നുള്ള രീതിയിലാണ് അവൻ്റെ പോക്ക്. അപ്പോൾ ആ അങ്ങനെ എത്ര പേരുടെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്? ഇപ്പോൾ എൻ്റെ ഒരു 3-4 പേരുടെ സ്വർണം അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുപരി കഴിഞ്ഞ ഓണത്തിന് കൊട്ടാരക്കര നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പിരിച്ച പൈസ, രേഷ്മ എന്ന് പറയുന്ന ഒരു ഓവർസീറുടെ ആണ് അതിന് കൺവീനാട് നിശ്ചയിച്ചിരുന്നത്, അവർ പിരിച്ച പൈസ വരെ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി. 30,000 രൂപ പോയെന്നാണ് അവർ നമുക്ക് ഊഹിക്കാൻ കഴിഞ്ഞത്, അവർ പറഞ്ഞതും. അപ്പോൾ അന്നും ആ മോഷണം പോയതിന് ശേഷവും ആ കൗൺസിൽ ഹാളിൽ വന്നിരുന്ന ആ രേഷ്മ എന്ന് പറയുന്ന ഓവർസീർ കരയുന്നത് ഞാൻ കണ്ടവനാണ്. അപ്പോൾ ഞാനെന്ത് എന്തിനാണ് അവിടെ കരയെന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കഥ അടച്ചിട്ട് അതിനകത്ത് കരയും. ഇതായിരുന്നു രീതി. ഇപ്പോഴും ആ ഓവർസീറുണ്ട്? ഓവർസീറുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഇത്രയും അതിന് ശേഷം അതിന് ശേഷമാണ് അപ്പോൾ ആരാൻ തെളിഞ്ഞില്ല. അതിന് ശേഷമാണ് ഓരോ
കൗൺസിലർമാരുടെ കയ്യിൽ നിന്നും പൈസ ഈ സുബിൻ എന്ന് പറയുന്ന പി എ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ കൗൺസിലർമാരും കൊടുക്കുമ്പോഴും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ ഇത് കൊടുത്തെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതിനകത്ത് നല്ല ഏറ്റവും നല്ല കള്ളൻ്റെ ലക്ഷണമുണ്ട്. അതായത് ഒരാളെ നിന്ന് പൈസ ചോദിക്കുമ്പം പറയും വേറെ ആരും അറിയരുത്, ചെയർമാൻ അറിയരുത്, വേറെ ആരും ഒരു കൗൺസിലർമാരും അറിയരുത്. അപ്പോൾ രഹസ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആളും കൊടുക്കുന്ന ആളും മാത്രമേ ഇത് അറിയാവൂ, ഇതാണ് അവരുടെ പുള്ളിയുടെ രീതി. അപ്പോൾ അവർ ഒരു കൗൺസിലർന്നല്ലെങ്കിൽ മറ്റുള്ള കൗൺസിലർമാർ പറയത്തില്ല. അതാണ് നമുക്ക് അപ്പോൾ അവർ പറയുന്ന രീതി. എന്നാലും സ്വാഭാവികമായിട്ട് ഇത്രയും കൗൺസിലർമാരുടെ നിന്ന് ഈ പണവും സ്വർണ്ണവും വാങ്ങിച്ചപ്പോൾ എന്തുവായാലും അവിടുത്തെ ചെയർമാൻ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ദുരൂഹതയുണ്ട്. ദുരൂഹതയുണ്ട്, അത് ഞങ്ങൾക്കും ഉണ്ട്, ആ ദുരൂഹത ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമല്ല, മറ്റ് പലയിടത്തുനിന്നും കാശ് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ച് അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. സംഭവം രണ്ട് പത്രത്തിൽ വന്നതാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുത്തു, സെറ്റിലാക്കി എന്ന് ഞാൻ അറിഞ്ഞു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ആ പൈസ തിരിച്ചു കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. മുൻ ചെയർമാൻ തന്നെ പറഞ്ഞു പിന്നെ എനിക്ക് പല സുഹൃത്തുക്കളുമുണ്ട്, കുടുംബ സുഹൃത്തുക്കളുമുണ്ട്, അവരെ ഇന്ന് പല ഭാഗത്ത് ഒരാളെ ഒമ്പത് പവനും 2 ലക്ഷം രൂപയും വാങ്ങിച്ചിരുന്നു. അത് ആൾ പറഞ്ഞില്ല, നമുക്കറിയാം ആളാരാണോ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങ് അത്തരത്തിലുള്ള കാര്യം ഒന്നുമില്ല. പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ചെയർമാൻ്റെ ഭാഗത്തുണ്ടായി. ഈ കൗൺസിലിൽ വന്നിട്ട് മറുപടി കൗൺസിൽ ചെയർമാൻ്റെ മറുപടി പറഞ്ഞിട്ട് മതി കമ്മിറ്റി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അത് ഈ ആരോപണങ്ങൾക്ക് വന്നതിന് ശേഷമാണോ നിങ്ങൾ പ്രത്യക്ഷമായിട്ട് നിങ്ങൾ സമരത്തിലേക്ക് നിങ്ങൾ വന്നത്? അപ്പോൾ ഈ അദ്ദേഹം തന്നെ അപ്പം ഇപ്പം ഇത് ഭരിക്കുന്നത് LDF ആണ് ഭരിക്കുന്നത്. LDF അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഞങ്ങളുടെ കൗൺസിലിനെ വെച്ച് നമ്മൾ കേസ് കൊടുത്ത് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. SP-ക്കും DSP-ക്കും സർക്കിളിനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അന്വേഷണം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഇത് എൻ്റെ ഒരു ഒറ്റ ചോദ്യമാണ്, ഈ കൗൺസിലർമാരുടെ നിന്ന് അത് ആണുങ്ങളുടെ നിന്നാണോ പെണ്ണുങ്ങളുടെ നിന്നാണോ മേടിച്ചിട്ട്? പെണ്ണുങ്ങളുടെ വനിതാ കൗൺസിലർമാരുടെ നിന്ന് ഇത് വാങ്ങിക്കുമ്പോൾ ഈ വനിതാ കൗൺസിലർമാർ എന്തുദ്ദേശമാണ്? അവരുടെ വീട്ടിലൊക്കെ ആലോചിച്ചിട്ടാണോ അതോ അവർ എന്തുദ്ദേശിച്ചാണ് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ചെയർമാൻ്റെ PA എന്നുള്ള നിലയിൽ വന്ന് ചോദിക്കുമ്പോൾ ഈ ഇതൊക്കെ കൊടുക്കാന്നുള്ള ഒന്നിൽ നമുക്കറിയാം കൊട്ടാരക്കരയുടെ നഗരസഭാ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൗൺസിലർമാർക്കല്ല കൊട്ടാരക്കരയുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ചെയർമാൻ ഇന്ന വീട്ടിലാണെന്നും ഇന്നടത്തെയാണെന്നും ചെയർമാൻ്റെ വീടും ഇതുമെല്ലാം അറിയാം. പക്ഷേ ചെയർമാൻ്റെ PA എന്ന് പറയുന്ന ആൾ കൊട്ടാരക്കര നഗരസഭയിലുള്ള ആളല്ല, അല്ലല്ല, അയാൾ വെളിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ആ വന്ന പിന്നെ ആൾ വന്ന് ചോദിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണിത് അവരിത് കൊടുക്കുന്നത്? അല്ല, ഈ കൗൺസിലർമാരും ചെയർമാൻ തമ്മിൽ ഒരു നേരിട്ടുള്ള ബന്ധം കുറവാണ്, കുറച്ച് ആൾക്കാർ കുറവാണ്. അതെന്തുകൊണ്ട് കുറവാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ പാർട്ടി അത് പാർട്ടി തീരുമാനം നോക്കാം. അത് LDF UDF എന്ന് നിൽക്കുന്നവർ UDF രീതി അല്ലല്ലോ LDF എന്ന് പറയുമ്പോൾ. ഇത് LDF കൗൺസിലർമാരും കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്, LDF കൗൺസിലർമാർ കൊടുത്തതാണ് ഭർത്താവ് അറിഞ്ഞില്ലെന്നാണ് ഇന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ കൗൺസിലും കൊടുത്തതും നമ്മുടെ കൗൺസിലിൻ്റെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല. അവർ വീടുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ആ കൗൺസിലും കൗൺസിലിൻ്റെ ഭർത്താവും ഈ നമ്മുടെ ഈ ഇവരുമായിട്ടും നല്ല അടുപ്പമാണ് ഈ രണ്ടുപേരും. അതായത് പഴയ വൈസ് ചെയർമാനും ഇപ്പോഴത്തെ ഞങ്ങളുടെ കൗൺസിലും അടക്കമുള്ള പലതും കൗൺസിൽ രണ്ട് കൗൺസിലർമാരെ ഇപ്പോൾ രംഗത്തുള്ളൂ. നേരത്തെ ഒരു കൗൺസിലർ കൊടുത്തിട്ട് പൈസ തിരിച്ചു വാങ്ങിച്ചു, തിരിച്ചു പൈസ തിരിച്ചു കൊടുത്തു. ഓ, അത് കാണിച്ചായിരിക്കും വീണ്ടും. അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് കൗൺസിലർമാർ വനിതാ കൗൺസിലർമാരെല്ലാം ഇരിക്കുമ്പം അവർ കൗൺസിലിൻ്റെ ഈ 10,000 രൂപ വേണം എന്ന് പറയുമ്പം 10,000 രൂപ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടാണ് ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കുന്നു. അതേ സാഹചര്യത്തിൽ കൊടുക്കുന്ന സമയത്ത് അതേ കൗൺസിലർമാരെല്ലാം ഇരിക്കുമ്പം ഈ പൈസ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുന്നതിനാണ് എന്നുള്ള തോന്നൽ ഈ പൊതുവെ ഉണ്ടാകും. അപ്പം വിശ്വാസമായി, ഇരട്ടി വിശ്വാസമോ. അപ്പം അങ്ങനെയാണ് ഈ ആൾക്കാർ ഇതൊക്കെ കൂടി രഹസ്യമായിട്ട് ഈ പൈസ വാങ്ങിക്കുന്നത്. ഈ PA എന്ന് പറഞ്ഞ സുബിൻ അദ്ദേഹത്തിന് വേറെ വല്ല ജോലി വല്ലതും ഉണ്ടോ? എന്തായിരുന്നു? എനിക്ക് ഒരു ജോലിയില്ല. ITI പഠിക്കുന്ന സമയത്ത് ഷാജുവിൻ്റെ കൂടെ പഠിച്ചെന്നുള്ള ബന്ധമേ ഉള്ളൂ. അതിനുശേഷം അവർ തമ്മിൽ അടുപ്പമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസാക്ഷി സൂക്ഷിപ്പാൻ ഇപ്പോൾ എന്തായാലും ഒരു PA അല്ലെങ്കിൽ ഒരു പിന്നെ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളും ചെയർമാനും തമ്മിൽ എന്തായാലും ഒരിക്കലും ബന്ധമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പറ്റുമോ? പറ്റാൻ സാധ്യതയില്ല. സാധ്യതയില്ലെന്നുള്ളതല്ല, അങ്ങനെ പറ്റില്ല. ഓരോ കാര്യങ്ങളും ചെയർമാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയർമാൻ്റെ PA ആയിരിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA, ആ MLA മുഴുവൻ കാര്യങ്ങളും അവരുടെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് മാത്രമല്ല കാണാൻ വരുന്ന ആളുകളും എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്യുന്നതും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഈ PA-യിലൂടെയാണ്.
ഇപ്പോൾ നമുക്കൊരാൾ ഒരു എം എൽ എ ഒന്ന് കാണണമെങ്കിൽ പോലും ചിലപ്പോൾ എം എൽ എ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ നമ്മൾ പി എ വിളിക്കുന്നത്, പി എ വിളിച്ചാണ് നമ്മൾ എം എൽ എ ആയിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഒരു പി എ എന്ന് പറഞ്ഞാൽ ആ ആളിന് തുല്യമാണ്, ചെയർമാൻ തുല്യമാണ്, ചെയർമാൻ പി എ. അതിൻ്റെ അത് ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു ചെയർമാൻ്റെ പി എ ആയിട്ടിരിക്കാനുള്ള യോഗ്യതയൊന്നും ഈ കക്ഷിക്കില്ല. കക്ഷി വന്ന് എസ് എൽ സി കഴിഞ്ഞിട്ട് ഐ ടി ഐ പഠിച്ചുള്ള പാരമ്പര്യമുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പി എ എന്ന് പറയുമ്പം പഞ്ചായത്തിൻ്റെ ആയാലും നഗരസഭയുടെ ആയാലും ഞാൻ ഫുൾ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കണം, അതല്ലെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ തരത്തിലുള്ള ഒരാൾ വേണം ഇതിൻ്റെ പി ആകാൻ. അപ്പോൾ ഇതിലെ വേലി തന്നെ വിളവ് തിന്നാൻ വേണ്ടി ഒരാളെ ഇരുത്തി എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഇത് എങ്ങനെ ഇത് പുറത്തറിഞ്ഞത്? പുറത്തറിഞ്ഞാൽ പൂച്ചം 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 ഈ മെമ്പർമാർ പരസ്യം പറയുന്നു, അങ്ങനെയാണ് ഞങ്ങളിത് പുറത്തറിയുന്നത്. ഞാൻ അറിയുന്നത് ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഇത് ഈ പരാതി കൊടുക്കുകയും ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് നിങ്ങളവിടെ കണ്ട് സമരമൊക്കെ നടത്തി? നടത്തി. എന്ത് സമരമാണ് നടത്തിയത്? ധർണ സമരം, മാർച്ചും ധർണയും നടത്തി. നടത്തി ഇതിനെല്ലാം മുന്നിൽ നിന്നത് താങ്കളാണല്ലോ. പാർലമെൻ്ററി പാർട്ടിയാണ്, പാർലമെൻ്ററി പാർട്ടിയാണ്, കോൺഗ്രസ് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടിയാണ്, നമ്മുടെ ആയതോട് പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തിയത്, പാർട്ടിയാണ് നടത്തിയത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വരാൻ, ഈ പാർലമെൻ്ററി പാർട്ടിയിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ഈ വിഷയം വരാനുള്ള കാരണം എന്താ? അല്ല, ഞങ്ങൾക്ക് അല്ലേ ഇത് അറിയത്തുള്ളൂ, പാർലമെൻ്ററി പാർട്ടിക്ക് അറിയത്തുള്ളൂ ഈ എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത്. നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടിയപ്പോഴാണോ ഇങ്ങനൊരു ആരോപണം വന്നത്? കൂടി ഞങ്ങൾ അതിനനുസരിച്ച് കൂടിയിട്ടില്ല. ഞങ്ങൾ തന്നെ പാർട്ടിയോട് ബന്ധപ്പെട്ട് പാർട്ടി തന്നെ അതിൻ്റെ പെട്ടെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്തരം നടത്തിയെങ്കിൽ അതിന് പ്രാധാന്യമുള്ളല്ലോ. അപ്പോൾ അതനുസരിച്ച് അന്തരം തന്നെ ഞങ്ങൾ അന്തരം തന്നെ വിജിലൻസിന് പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കി കൊടുത്താൽ. ഇത് ഈ പിന്നെ വാങ്ങിച്ച ആളുകൾ ഏതാ, ഈ പൈസ കൊടുത്ത അതിൽ സ്വർണം കൊടുത്ത ആളുകൾ, ആ ആളുകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. എല്ലാവരും കൊടുത്തിട്ടില്ല? എല്ലാവരും കൊടുത്തിട്ടുണ്ട്, ഒന്ന് രണ്ട് പേരെ കൊടുത്തിട്ടുള്ളൂ. ആ അതിലൊന്ന് ഞങ്ങളുടെ കൗൺസിലർ കൊടുത്തിട്ടുണ്ട്. ആ അവരൊരു പാവപ്പെട്ട ഒരു കൗൺസിലറാണ്, കാര്യം നിവൃത്തിയില്ലാത്ത ഒരു വാടക വീട്ടിൽ, ചെറിയൊരു വാട രണ്ട് മുറിയുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കൗൺസിലറാണ് ഞങ്ങളുടെ നാലാം വാർഡിലെ കൗൺസിലർ. അപ്പോൾ അവർക്ക് ഈ അമ്മ അവർക്ക് രണ്ട് ഒന്നര ലക്ഷം ഒന്നര രണ്ട് പവൻ സ്വർണവും 50,000 രൂപയും പോയെന്നാണ് അവർ പറഞ്ഞത്. 50,000 രൂപ അവരുടെ സ്വർണം അല്ല, അത് അയലോക്കത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. ഇവരൊന്നും അത്ര അടുപ്പമായത്. ഈ സുബിൻ്റെ വീട് എവിടെയാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് പുള്ളിയുടെ വീടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഇപ്പം എവിടെയാണെന്ന് വല്ലതും അറിയാമോ? ഒരു പിടിയില്ല. ചെയർമാൻ എന്ത് പറയുന്നു? ചെയർമാനും അറിയത്തില്ലെന്ന് പറയുന്നു. ചെയർമാൻ ഇത് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു ഒഴിഞ്ഞു. അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അന്വേഷണം പുള്ളി തന്നെ പരാതി കൊടുക്കുന്നു, കൊടുത്തിട്ടുണ്ട്. ചെയർമാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. മുൻ ചെയർമാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എസ് പിക്ക്. അത് കൃത്യമായിട്ട് അറിയാവോ? അറിയാം. അതോ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ? പറഞ്ഞത് കമ്മിറ്റി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് കൊടുത്തു അറിയത്തില്ല. കൊടുത്തു പത്രത്തിൽ കണ്ടതേ ഉള്ളൂ. നമ്മൾ കൊടുത്തെന്ന് പത്രത്തിൽ കണ്ടു കണ്ടു. ആ അല്ലാതെ കൊടുത്തുന്ന അല്ലാതെ അതിൻ്റെ പത്രത്തിൽ കണ്ടു, പിന്നെ കൗൺസിലിൽ വെച്ചും ചെയർമാൻ പറഞ്ഞു പറഞ്ഞു. അല്ലാതെ ഈ പരാതിയുടെ കോപ്പി ഒന്നും കൗൺസിലിൽ വെച്ചിട്ടില്ല? ഇല്ല, വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കൗൺസിൽ എന്താ പറയുന്നത്? പിന്നെ ചെയർമാൻ എന്ത് പറയുന്നു? ഇപ്പോഴത്തെ ചെയർമാൻ ഞങ്ങൾ കഴിഞ്ഞ വട്ടം പിന്നെ അതുപോലെ അജണ്ട ഈ വിഷയം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചു. അജണ്ട വെക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പറഞ്ഞു അജണ്ട മാറ്റി വെച്ചിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് ഇതിനെന്താ തീരുമാനം, തീരുമാനം എടുത്തതിന് ശേഷം മതി അജണ്ട തുടങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതനുസരിച്ച് അജണ്ട മാറ്റി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഞാൻ ആദ്യം ഞാൻ ചേട്ടൻ്റെ കുറ്റക്കാരനായ സുബിനെ കണ്ടുപിടിച്ച് ഇത് കേസെടുത്ത് ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും അതല്ലെങ്കിൽ ഏത് രീതിയിലായാലും പോലീസ് കേസായാലും കേസെടുത്ത് പുള്ളിയെ പിടിച്ച് പുള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി മൊഴി ആരിപ്പോൾ നാളെ വേറൊരാളുടെ പേര് പറഞ്ഞാൽ അത് കക്ഷി പ്രതിയാണ്. അപ്പോൾ ചെയർമാൻ്റെ പേര് പറഞ്ഞാൽ പോലും ചെയർമാൻ പ്രതിയാണ്. അപ്പോൾ ആ ഞാൻ കക്ഷി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അങ്ങനെ പോലീസിൽ അടിത്തലായിട്ട് തീരുമാനിച്ച് കൊടുത്തു. ഇനി നിങ്ങളുടെ പദ്ധതി എന്താണ്, പ്ലാൻ എന്താണ്? സമരം, സമരപരിപാടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഇത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പുള്ളിയെ പിടിക്കുക. അതിനുവേണ്ടി നമ്മൾ സമരം നടത്തി ആക്കം കൂട്ടും, അതേ ഉള്ളൂ. ഇനി അടുത്ത സമരപരിപാടി എന്തായിരിക്കും നിങ്ങളുടെ? അടുത്ത സമരപരിപാടി ഞങ്ങൾക്ക് പാർട്ടിയായിട്ട് ആലോചിച്ച് എന്താണോ ചെയ്യും. അപ്പോൾ കൊട്ടാരക്കര നഗരസഭയിൽ കഴിഞ്ഞ ഒരു മാസമായി, ഏകദേശം ഒരു മാസമായി അവിടുത്തെ കൗൺസിലർമാരെ പോലും പറ്റിച്ച് മുങ്ങിയ ഒരു പ്രതിയാണ് മുൻ ചെയർമാൻ്റെ പി എ. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നഗരസഭയ്ക്കകത്തും പുറത്തും ഈ നഗരത്തിൽ ഉൾപ്പെടെ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എവിടെ നോക്കിയാലും ഈ ചർച്ചകളാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മുൻ ചെയർമാന് മാറി നിൽക്കാൻ പറ്റില്ല. മുൻ ചെയർമാൻ്റെ ഉത്തരവാദിത്തമാണ്, മുൻ ചെയർമാനാണ് ഈ പി എ കണ്ടെത്തിക്കൊണ്ടുവന്നത്, അല്ലാതെ കൗൺസിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ഒന്നുമല്ല. ഇപ്പോൾ ഞാൻ അവസാനം വഴി ഞാൻ കേട്ടത് പാർട്ടി ഈ ചെയർമാൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബി ആണ്. ഈ കേരള കോൺഗ്രസ് ബി പോലും പാർട്ടി ചെയർമാൻ പോലും ഇദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പുള്ളി അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്, പി എ വെച്ചത്.
പി എ വെച്ചതുപോലും പാർട്ടി ചെയർമാൻ അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ശരിയാണ്, ഇന്നലെ പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടു, ഇത്രയും പെട്ടെന്ന് ഏർപ്പാടൊക്കെ തീർത്തിട്ട് നിൽക്കാൻ പറഞ്ഞു പാർട്ടിയിൽ മുൻ ചെയർമാനടുത്ത് പറഞ്ഞു. ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം ക്ലിയർ ചെയ്തോണം, അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ, കേരള കോൺഗ്രസ് ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടി, അതിൻ്റെ ആ പാർട്ടിയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ മകനും എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാറാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്, താക്കീത് കൊടുത്തിരിക്കുകയാണ് മുൻ ചെയർമാൻ. ഇനി ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പാർട്ടിയിൽ സജീവമായാൽ മതി എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ ഏതായാലും ഇത് ചരിത്രത്തിൽ കൊട്ടാരക്കര നഗരസഭയുടെ മുൻപ് കൊട്ടാരക്കര പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു ഏർപ്പാടായിപ്പോയി.